हेलो एवरीवन, वेलकम टू माय चैनल। इन नाम नोकूद श्री पवन करण रचिट्ला कहना नहीं आता पोयम। अब नमुक पोय कड़ा। कहना नहीं आता परयुवान अरीला, तुम्हें कहना नहीं आता कहने क्यों चले आए, നിങ്ങൾക്ക് പറയുവാൻ അറിയില്ല പിന്നെ എന്തിനാണ് പറയുവാൻ വന്നത്। പഹലെ കഹനാ സീഖോ ഫിർ അപ്നി ബാത് കഹനാ, ആദ്യം പറയുവാൻ പഠിക്കൂ പിന്നീട് സ്വന്തം കാര്യം പറയുക। ജിൻകേ പാസ് കഹനേ കോ ഹെ ജോ കഹനാ ചാത്തേ ഹെ, ആർക്കാണോ പറയുവാനുള്ളത് ആരാണോ പറയുവാൻ ആഗ്രഹിക്കുന്നത്। ജിനെ कहना नहीं आता मैं उनमें से एक हूँ, आर्काणो परयुवान अरियात्तत अवरिल ओराळाण ഞാൻ। अप्पो ई पोयत्तिल कवि मार्जिनलाइज्ड आयिट्टुल्ल व्यक्तिकळुडे शब्दमायिट्टाण प्रवर्त्तिक्कुन्नत्। अतायत् शब्दम उयर्त्तान कळियात्त व्यक्तिकळुडे शब्दमाण तान एन्न പറയുകയാണ് കവി ഇതിലൂടെ ചെയ്യുന്നത്। ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് കാര്യങ്ങളെന്ന് താഴെ വരുന്ന ക്വസ്റ്റ്യൻസിൽ പറയാട്ടോ। തുംഹേ കഹന നഹീ ആത, തുംഹേ കിൻ കിൻ കാ പ്രതിനിധിത്വ കർത്തേ ഹെ, തുമേ എന്നുള്ളത് ആരെയെല്ലാമാണ് പ്രതിനിധീകരിക്കുന്നത്। ഭാരത് കെ വിവിധത ഭരെ സമാജ് കെ ഏക് ബഡേ ഭാഗ് ജോ ശോഷിത് ഓർ ഉപേക്ഷിത് ഹെ, തുമേ ഉൻക പ്രതിനിധിത്വ കർത്തേ ഹെ। അതായത് ഭാരതത്തിലെ വൈവിധ്യപൂർണമായ സമൂഹത്തിലെ ചൂഷണം ചെയ്യപ്പെടുന്നവരും അതുപോലെ തന്നെ ഉപേക്ഷിത് എന്ന് പറഞ്ഞാൽ തിരസ്കരിക്കപ്പെട്ടവരുമായ ഒരു വലിയ വിഭാഗം ആളുകളെയാണ് പ്രതിനിധീകരിക്കുന്നത്। നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പെഹലെ കഹന സീഖോ ഫിർ അപ്നി ബാത് കഹന, ഐസാ കോൺ കഹ രഹ ഹെ, ഇങ്ങനെ പറയുന്നത് ആരാണ്। समाज के शक्तिशाली वर्ग या शोषक वर्ग कह रहा है, അതായത് സമൂഹത്തിലെ ശക്തിശാലിയായ ആളുകൾ ചൂഷണം ചെയ്യുന്നവർ। മേ ഉൻമേ സേ ഏക് ഹൂ, മേ കിൻ കിൻ കാ പ്രതിനിധി ഹേ, മേ എന്നുള്ളത് ആരെയെല്ലാം പ്രതിനിധീകരിക്കുന്നു। समाज के शोषित और उपेक्षित वर्ग का प्रतिनिधि है जिसके पास कहने के लिए बहुत कुछ है, जो कहना चाहते भी है लेकिन समाज के शक्तिशाली वर्ग उनको कहने का अवसर नहीं देते हैं। ज्ञान मैं എന്നത് സമൂഹത്തിലെ ചൂഷണം ചെയ്യപ്പെടുന്നവരും തിരസ്കരിക്കപ്പെട്ടവരുമായ ആളുകളുടെ പ്രതിനിധിയാണ്। അവർക്ക് പറയുവാൻ ധാരാളം കാര്യങ്ങളുണ്ട്, പറയുവാൻ ആഗ്രഹവുമുണ്ട്, എന്നാൽ സമൂഹത്തിലെ പ്രബലരായ ആളുകൾ അവർക്ക് പറയുവാനുള്ള അവസരം നൽകുന്നില്ല। നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കവിത കി ആസ്വാദൻ ടിപ്പണി ലിഖേ। ആസ്വാദൻ ടിപ്പണി, ഹിന്ദി കെ സമകാലീൻ കവിയോ മേ പ്രമുഖ് ഹെ ശ്രീ പവൻ കരൺ, ഭാരതീയ സമാജ് സെ സംബന്ധിത് ഹർ വിഷയ് പർ ഉൻഹോനെ കവിത ലിഖി ഹെ। സമകാലീന ഹിന്ദി കവികളിൽ പ്രമുഖനാണ് ശ്രീ പവൻ കരൺ। ഭാരതത്തിലെ സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും അദ്ദേഹം കവിത രചിച്ചിട്ടുണ്ട്। ഇസ് തര മേ, സ്ത്രീ മേരേ ഭീതർ ആദി ഉൻകി പ്രമുഖ രചനായി ഹെ, ഇതെല്ലാമാണ് അദ്ദേഹത്തിന്റെ പ്രമുഖമായ പ്രശസ്തമായ രചനകൾ। പ്രസ്തുത കവിത കഹന നഹീ ആത മേ ആധുനിക് ഭാരത് കെ ശോഷിത് പീഡിത് ഏവം ഉപേക്ഷിത് ലോകോ കാ സ്വർ ഹെ। കഹന നഹീ ആത എന്ന ഈ കവിതയില് ആധുനിക് ഭാരതത്തിലെ ചൂഷണം ചെയ്യപ്പെടുന്നവരും മാർജിനലൈസ് ചെയ്യപ്പെടുന്നവരുമായിട്ടുള്ള വ്യക്തികളുടെ സ്വരമാണ്। ശോഷിത് ലോകോ കോ സമാജ് കെ ശക്തിശാലി വർഗ് കുച്ച് കഹനെ കാ അവസർ നഹീ ദേത്തെ, സമാജ് കെ സാധാരൺ സ്ഥർ കെ ലോകോ സെ ശക്തിശാലി വർഗ് കഹ രഹേ ഹെ, തുമേ കഹന തോ നഹീ ആത ഫിർ തും ബാത് കർനെ കെ ലിയേ ക്യോ ചലേ ആയേ ഹോ। സമൂഹത്തിലെ ശക്തിശാലികളായ വ്യക്തികൾ ചൂഷണം ചെയ്യപ്പെടുന്ന സാധാരണക്കാർക്ക് സംസാരിക്കാനായി ഒരു അവസരം നൽകുന്നില്ല, അവരുടെ ശബ്ദത്തെ അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാനായിട്ട് അറിയില്ല പിന്നെ എന്തിനാണ് ഇത് പറയാനായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് എന്ന്। പെഹലെ ബാത് കഹന സീഖോ, തുമേ യ സീഖ്ന ഹെ കി ക്യാ കഹന ഹെ ഓർ ക്യാ നഹീ കഹന ഹെ, ആദ്യം സംസാരിക്കാൻ
പറയാനായിട്ട് പഠിക്കുക. നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് എന്ത് പറയണം എന്ത് പറയണ്ട എന്നതാണ്. ഇസ് പ്രകാർ സമാജ് കെ സാധാരൺ ശോഷിത് ഏവം പീഡിത് വർഗ് കോ ബോൽനെ കാ അപ്നി സമസ്യയെ പ്രകട് കർണെ കാ അവസർ തക് നഹി ദിയാ ജാത്ത. ഇതുപോലെ സമൂഹത്തിലെ സാധാരണക്കാരായ ചൂഷണം ചെയ്യപ്പെടുന്ന വ്യക്തികൾക്ക് സംസാരിക്കാനോ സ്വന്തം പ്രശ്നങ്ങൾ പ്രകടിപ്പിക്കാനോ പോലുമുള്ള അവസരം ലഭിക്കുന്നില്ല. ജിത്തിനെ യ ലോക് കെഹനെ കി കോശിഷ് കർത്തേ ഹെ ഉത്നാ ഹി ഉൻഹെ ദബാ ദിയാ ജാത്താ ഹെ. എത്രയാണോ ഈ സാധാരണ ജനങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുന്നത് അത്രയും അവരെ സപ്രസ് ചെയ്യാണ്, അവരുടെ ശബ്ദത്തെ സപ്രസ് ചെയ്യാണ് ചെയ്യുന്നത്. കവി അപ്നെ കോ സമാജ് കെ ശോഷിത് ഓർ പീഡിത് ലോകോ കാ പ്രതീക് മാൻതേ ഹെ. കവി സ്വയം ഈ സമൂഹത്തിലെ ചൂഷണം ചെയ്യപ്പെടുന്ന വ്യക്തികളുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് കരുതുന്നത്. കവി കഹ് രഹേ ഹെ ഉൻകെ പാസ് കെഹനെ കോ ബഹുത് അധിക് ഹെ അപ്നെ പ്രതി ഹോനെ വാലെ അത്യാചാരോ കെ ബാരേ മേ വേ കെഹനാ ചാത്തേ ഹെ. കവി പറയുന്നത് അദ്ദേഹത്തിന് പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. തന്നോട് ചെയ്യുന്ന, താൻ എന്നുദ്ദേശിക്കുന്നത് ആ ഹോൾ ഒരു സമൂഹത്തെയാണ്, തന്നോട് ചെയ്യുന്ന ഓരോ ക്രൂരകൃത്യങ്ങൾക്കും ഓരോ ചൂഷണങ്ങളെക്കുറിച്ചും ക്രൂരതകളെക്കുറിച്ചും തനിക്ക് പറയാനുണ്ട്. ഉൻകെ ഖിലാഫ് ആവാസ് ഉഠാനാ ബി വേ ചാത്തേ ഹെ. അതിനെല്ലാമെതിരെയായി ശബ്ദമുയർത്താനും അദ്ദേഹം ആഗ്രഹിക്കുന്നു. ലേക്കിൻ യ കേക്കർ ഉൻഹെ ദബാ ദിയാ ജാത്താ ഹെ ഉനെ കെഹനാ നെഹി ആത്ത. എന്നാൽ അവരെ സപ്രസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്, അവർക്ക് കാര്യങ്ങൾ പറയാനായിട്ട് അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അവരെ സപ്രസ് ചെയ്യുന്നത്. ഉന്മേ ദഹക്തെ ആ കോ ദബാ ദിയാ ജാത്താ ഹെ. അവരുടെ ഉള്ളിൽ ഉള്ള ആ തീ, ആളിക്കത്തുന്ന ആ തീയിനെ സപ്രസ് ചെയ്യുന്നു. ഇസ്ലിയെ കവി കഹ് രഹേ ഹെ മേ ഉന്മേ സെ ഏകും. അതുകൊണ്ട് തന്നെയാണ് കവി പറയുന്നത് ഞാൻ അവരിൽ ഒരുവനാണ്. യഹാ കവി അപ്നി സശക്ത് ലേഖനി ദ്വാരാ സമാജ് കെ ശോഷിത് ഏവം പീഡിത് ലോകോ കെ പ്രതി അപ്നി സഹാനുഭൂതി ദിഖാ രഹേ ഹെ. ഇവിടെ കവി തൻ്റെ ശക്തമായ രചനയിലൂടെ, രചനാശൈലിയിലൂടെ സമൂഹത്തിലെ ചൂഷണം ചെയ്യപ്പെടുന്ന, വേദനിക്കുന്ന വ്യക്തികളോട് സഹാനുഭൂതി കാണിക്കുകയാണ്. മേരെ വിചാർ മേ കവി നെ ജോ കുച്ച് ബതായ ഹെ വ സഹി ഹെ. എൻ്റെ അഭിപ്രായത്തിൽ, വിചാർ എന്നതിൻ്റെ അർത്ഥം ഇവിടെ എൻ്റെ അഭിപ്രായത്തിൽ, ഒപ്പീനിയൻ എന്നുള്ള മീനിങ് ആണ്, അല്ലാതെ നമ്മൾ മലയാളത്തിൽ ഉദ്ദേശിക്കുന്ന വിചാരം അല്ലാട്ടോ. അപ്പോൾ എൻ്റെ ഒപ്പീനിയനിൽ കവി ഇവിടെ എന്തെല്ലാം പറയുന്നുവോ അതെല്ലാം ശരിയാണ്. ആജ് കെ ജമാനെ മേ ഏസേ ബഹുത് സാറേ ലോക് ഹെ ജിൻകെ പാസ് കെഹനെ കോ ബഹുത് കുച്ച് ഹെ മഗർ കെഹനെ കാ അവസർ നെഹി മിൽത്ത. ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് വ്യക്തികളുണ്ട്, അവർക്ക് പറയാനായി വളരെയധികം കാര്യങ്ങളുണ്ട്, പക്ഷെ അത് പറയാനുള്ള അവസരം അവർക്ക് കിട്ടുന്നില്ല. ഭാരതീയ സമാജ് കാ സബ്സെ ബഡ അഭിഷാപ് യഹി ഹെ. ഭാരതത്തിലെ സമൂഹത്തിലെ ഏറ്റവും വലിയ ശാപം ഇത് തന്നെയാണ്. ഇസേ ബദൽന അനിവാര്യ ഹെ, ഇത് മാറ്റേണ്ടത് അനിവാര്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, സംഗോഷ്ഠി ആലി തയ്യാർക്കനെ വിഷയ് ഹഷിയേകൃത് നാരി, അതായത് ചർച്ച ചെയ്തിട്ടൊരു പ്രബന്ധം തയ്യാറാക്കുക. വിഷയം ഹഷിയേകൃത് നാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീ, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള സ്ത്രീ ഇതാണ്. അപ്പം അതിനെ മൂന്ന് സെക്ഷനായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഭൂമിക, പിന്നെ അസുരക്ഷ കി ഭാവന, നിഷ്കർഷ്. അപ്പോൾ ഭൂമിക എന്ന് വെച്ചാൽ ഇൻട്രൊഡക്ഷൻ, നിഷ്കർഷ് കൺക്ലൂഷൻ, പിന്നെ അസുരക്ഷ കി ഭാവന, അത് അതിൻ്റെ ഒരു സബ് ടോപ്പിക്കായിട്ട് എടുക്കാനുള്ളതാണ്. അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ ഹെഡിങ് കൊടുക്കണം കേട്ടോ, ഹഷിയേകൃത് നാരി എന്നുള്ളത്. അതിനുശേഷം ഭൂമിക, പുരാനി ജമാനെ മേ നാരി പൂജനീയ സംജി ജാതി തി ഓർ ഉസ്കാ സമ്മാൻ ബി ഹോത്താഥ. പണ്ടത്തെ കാലത്ത് നാരി, സ്ത്രീയെ പൂജിക്കേണ്ടതാണ് എന്നാണ് കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും ബഹുമാനവും അവർക്ക് കൊടുത്തിരുന്നു. പൂർവ വേദി കാൽ കെ സമാജ് നെ കർവട്ട്ലി ഓർ സത്ത പുരുഷ് പ്രധാൻ ഹോത്തേ ഹി ഓരത് കി സ്ഥിതി ബാദ് സെ ബത്തർ ഹോത്തി ചലി ഗൈ. സമൂഹം പുരുഷാധിപത്യത്തിലേക്ക് മാറിയതോടെ സ്ത്രീകളുടെ അവസ്ഥ അത്യന്തം മോശമാവുകയും ചെയ്തു. ബാദ് സെ ബത്തർ ഹോന എന്ന് വെച്ചാല് മോശമാവുക. പുരുഷ് നെ ഉസേ ദബാന ശുരു കിയ ഓർ ഘർ കി ചാർ ദിവാരിയോ മേ ബന്ദ് കിയ.
അതായത് സ്ത്രീകളെ സപ്രസ് ചെയ്യാനായിട്ട് പുരുഷന്മാരെ ശ്രമിക്കാനായിട്ട് തുടങ്ങി. വീടിൻ്റെ നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടാനായിട്ട് അവരെ നിർബന്ധിതരാക്കി. പുരുഷോ കി തുൽന മേ വേ ബഹുത് പിച്ചടി അശിക്ഷിത് ദുർബൽ ഓർ ശോഷിത് ബൻ ഗയി. അതായത് മെയിൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ സ്ത്രീകൾ പിച്ചടി എന്ന് വെച്ചാൽ പുറകിലായി, അതുപോലെ തന്നെ അശിക്ഷിത് ഇല്ലിറ്ററേറ്റ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കുറവുള്ളവരായിട്ട്, ദുർബൽ വീക്ക്, അതുപോലെ തന്നെ ശോഷിത് ചൂഷണം ചെയ്യപ്പെട്ടവരുമായി മാറി. ഉൻകെ പ്രതി ബഹുത് അത്യാചാർ ഹോ രഹേ ഹെ പാശ്ചാത്യ സംസ്കൃതി ഓർ ഉപഭോഗവാദ് കെ പ്രഭാവ് മേ ആജ് സ്ത്രീ ഉപഭോഗ് കി വസ്തു ബൻ ഗയി ഹെ. സ്ത്രീകൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. അവർ അതിക്രമങ്ങൾക്കിരയാകുന്നു. പാശ്ചാത്യ സംസ്കാരത്തിൻ്റെയും ഉപഭോഗവാദത്തിൻ്റെയും സ്വാധീനം ഇൻഫ്ലുവൻസ് വന്നതോടുകൂടി സ്ത്രീകൾ ഉപഭോഗ വസ്തുക്കളായി മാത്രം മാറിയിരിക്കുന്നു. കിന്തു സ്ത്രീ ശിക്ഷാ സേ നാരിയോ കി സ്ഥിതി മേ കുച്ച് സുധാർ ആഗയേ ഹെ. എന്നാൽ ഇന്ന് സ്ത്രീ വിദ്യാഭ്യാസത്തിലൂടെ അവരുടെ അവസ്ഥയിൽ കുറേയൊക്കെ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. സുധാർ ഇംപ്രൂവ്മെൻറ്റ്. ഇനി നെക്സ്റ്റ് അസുരക്ഷാ കി ഭാവന. നാരി കെ സാത് അസുരക്ഷാ കി ഭാവന ഹർ ജഗ ഹോത്തി ഹെ. മഹാനഗരോ മേ ആജ് സ്ത്രീയോ കെ പ്രതി ഹോത്തി അത്യാചാർ സംബന്ധി ഘട്ടനായെ നാരിയോ കോ ഭയാക്രാന്ത് കർണേ വ അപ്നേ കദം പീച്ചേ ലേനേ കോ മജ്ബൂർ കരാത്തി ഹെ. സ്ത്രീ ഇന്ന് എവിടെയും സുരക്ഷിതയല്ല. മഹാനഗരങ്ങളിൽ ദിനം പ്രതി സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ അവരെ ഭയപ്പെടുത്തുകയും പിന്നിലോട്ട് ചുവടുവെക്കുവാൻ നിർബന്ധിതരാക്കുകയും ചെയ്യുന്നു. പരന്തു ഉൻക മസ്ബൂത് മനോബൽ ഉസെ ഹാർനേ സെ റോക്താ ഹെ ഓർ ഉസ്ക യഹി മനോബൽ ഉൻഹെ നിരന്തർ ആകെ ബഡ്നിക്കോ പ്രേരിത് കർത്താ ഹെ. എന്നാൽ അവരുടെ ഉറച്ച മനോഭാവം, മനോധൈര്യം തോൽവിയിൽ നിന്ന് തടയുകയും നിരന്തരം മുന്നേറുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. നാരിയോ കോ സാമാജിക് വ ആർത്ഥിക് സ്തർ പർ ബി അസുരക്ഷാ കി ഭാവന ഹോത്തി ഹെ. ആർത്ഥിക് എന്ന് വെച്ചാൽ ഫിനാൻഷ്യലായിട്ട്. അപ്പം സാമൂഹികമായിട്ട് മാത്രമല്ല, ഫിനാൻഷ്യലായിട്ടുള്ള ലെവലിലും അസുരക്ഷ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. സാമാജിക് സ്തർ പർ പരിത്യക്ത വ വിധ്വ ജസെ ശബ്ദ ഉസ്കെ മാർക്ക റോഡ ബൻകർ ഉസെ ആകെ ബഡ്നെ സെ റോക്തേ ഹെ. സമൂഹത്തിൽ ഉപേക്ഷിക്കപ്പെട്ടവൾ അല്ലെങ്കിൽ വിധവ എന്നീ വാക്കുകൾ അവൾക്കു മുൻപിൽ ഒരു തടസ്സമായി നിന്ന് അവളുടെ മുന്നോട്ടുള്ള യാത്രയെ തടയുന്നു. റോഡാബന്ന എന്ന് വെച്ചാൽ തടസ്സമാവുക. പർ ഇത്തിനെ പർ ഭി വേ അപ്നി പ്രതിഭാ കോ പ്രദർശിത് കർണേ ക സഹി മോക്ക തലാഷ് ഹി ലേത്തി ഹെ ഓർ കാമ്യാബി കെ നിത്നയെ കീർത്തിമാൻ രചതി ജാത്തി ഹെ. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൂടി അവർ തങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുവാനുള്ള ശരിയായ അവസരങ്ങൾ അന്വേഷിക്കുകയും സ്വയം പര്യാപ്തതയുടെ പുതിയ ഗാഥകൾ, പുതിയ കഥകൾ രചിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. നിത്നയെ എന്ന് വെച്ചാൽ പുതിയ. കാമ്യാബി സക്സസ് മേരി റായ് മേ സ്ത്രീ ശക്തി ഹി ഹെ ഹോഷിയാരി സാമർഥ്യ ശക്തി ഉത്സാഹ ആദി ഗുൺ ഉന്മേ ഭർപൂർ ഹെ. എൻ്റെ അഭിപ്രായത്തിൽ സ്ത്രീ ശക്തി തന്നെയാണ്. സാമർഥ്യവും കഴിവും ശക്തിയും ഉത്സാഹവും എല്ലാം അവളിൽ ആവോളമുണ്ട്. ചുനോത്തിയോ കോ ഹസ്കർ സ്വാഗത് കർണേ വാലി മഹിളായി ആജ് ഹർ ക്ഷേത്ര മേ അപ്ന ലോഹ മൻവാ രഹി ഹെ. വെല്ലുവിളികളെ പുഞ്ചിരിയോടെ നേരിടുന്ന സ്ത്രീകൾ ഇന്ന് എല്ലാ രംഗങ്ങളിലും സ്വന്തം കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഫിർ ബി വേ അപ്നി സാമാജിക് പാരിവാരിക് ഓർ ആർത്ഥിക് സ്ഥിതി മേ മൂലത പരിവർത്തൻ ചാത്തി ഹെ. എന്നിരുന്നാലും തങ്ങളുടെ സാമൂഹികവും കുടുംബപരവും സാമ്പത്തികവുമായിട്ടുള്ള അവസ്ഥകളിൽ അവർ അടിസ്ഥാനപരമായ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ഇനി നിഷ്കർഷ കൺക്ലൂഷൻ. ആജ് കി നാരി കാ സഫർ ചുനൌത്തി ബരാ ജറൂർ ഹെ പർ ആജ് ഉസ്മേ ചുനൌത്തിയോ സെ ലഡ്നേ കാ സാഹസ് ആ ഗയാ ഹെ. അപ്നെ ആത്മവിശ്വാസ് കെ ബൽ പർ ആജ് വ ദുനിയാ മേ അപ്നി ഏക് അലഗ് പെഹചാൻ ബനാ രഹി ഹെ. ഇന്നത്തെ സമൂഹത്തിലെ സ്ത്രീകളുടെ പ്രയാണം തീർച്ചയായും വെല്ലുവിളികൾ നിറഞ്ഞതാണ്. എന്നാൽ ഈ വെല്ലുവിളികളോട് പൊരുതുവാനുള്ള, അവയെ നേരിടാനുള്ള ധൈര്യവും അവർക്ക് കൈവന്നിരിക്കുന്നു. തൻ്റെ ആത്മവിശ്വാസത്താൽ അവൾ ലോകത്തിൽ തൻ്റെതായ വ്യക്തിത്വം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ആദ്യം നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു, പിന്നെ ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതിനുശേഷം നമ്മളെന്താണ് കൺക്ലൂഡ് ചെയ്തു, സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്നുണ്ടെങ്കിൽ കൂടി അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇന്നത്തെ സ്ത്രീകൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്.